അപ്പോൾ 2022 എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ. അതുപോലെയൊക്കെയാണ് സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ. എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ എന്താ, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ഇറങ്ങിയിട്ടുമുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ ചില അപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്കും നല്ല വേർസ്റ്റ് സ്മാർട്ട് ഫോണും ചില കമ്പനികൾക്ക് നല്ല ദുരന്ത വർഷവുമായിരുന്നു 2022. ആരെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഇത്രയും ഫോണുകളുടെ കൂമ്പാരത്തിനിടയിൽ ചില കാര്യങ്ങളിൽ ഉറ്റുനിൽക്കുന്ന ചില ഫോൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് കാറ്റഗറീസ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിലത് ബെസ്റ്റാണ്, ചിലത് വേർസ്റ്റുമാണ്. ബെസ്റ്റ് മാത്രം പറഞ്ഞു പോയ രസമില്ല. ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ദിസ്, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ദാറ്റ്, ഒരു ബോറിംഗ്. അതിന് പകരം നമ്മൾ ചില യുണീക്ക് കാറ്റഗറീസും ചില വേർസ്റ്റ് കാറ്റഗറീസൊക്കെ ഉൾപ്പെടുത്തി കുറച്ച് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചായയും കടിയൊക്കെ കൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൂവിംഗ് ആവും. കാരണം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രിവെൻ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഓക്കെ, സോ കൂടുതൽ താമസിക്കുന്നില്ല, നമുക്ക് ഫോണേ ഒന്ന് നോക്കണ്ടേ. ലെറ്റ്സ് ഗോ. ആദ്യമേ ബെസ്റ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു പ്രൈസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന പ്രൈസ് കാറ്റഗറിയാണ്. കാരണം ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഉണ്ട്, നമ്മൾ എത്ര നോക്കിയാലും തീരത്തില്ല ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്. ഏകദേശം ഒരേപോലെയൊക്കെ ഫീച്ചേഴ്സ് ഇരിക്കും. ഒരേ കമ്പനി തന്നെ ഡിഫറൻറ്റ് ലൈനപ്പിൽ ഒരേ പ്രൈസ് കാറ്റഗറിയിൽ പല പല ഫോൺസ് ഇറങ്ങും. എല്ലാം കൂടെ മനുഷ്യന് കൺഫ്യൂഷനാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആക്ച്വലി രണ്ട് കാറ്റഗറി, സബ് കാറ്റഗറി ഈ ഒരു കാറ്റഗറി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന്, ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ യൂസറിന് ഏത് ഫോണായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കാഷ്വൽ സ്മാർട്ട് ഫോൺ യൂസറിന് ഏത് ഫോണായിരിക്കും റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗെയിമിംഗ് ആണ് ഒരാളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ under 20,000 rupees എനിക്ക് തോന്നിയിട്ടുള്ളത് Realme 9 SE ആണ്, സ്പീഡ് എഡിഷൻ. ഇതെന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻസർ, Snapdragon 778 ചിപ്സെറ്റ്. അതാണല്ലോ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അത് റിയൽമി അത്യാവശ്യം ഓവർ സ്റ്റാക്ക് ചെയ്യാതെ, മീൻസ് ഇപ്പം Snapdragon 860 അങ്ങനെ വലിയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാതെ, എന്നാൽ അത്യാവശ്യം പെർഫോമൻസും എഫിഷ്യൻസിയും ഉള്ളൊരു ചിപ്സെറ്റ് ഇതിനകത്ത് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് നല്ല പാക്കേജിംഗ് ആയിട്ട് ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്മൂത്ത്നെസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് എന്നുണ്ടെങ്കിൽ 144 Hz ആണ് ഈ ഒരു ഡിസ്പ്ലേ തരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലെങ്കിൽ അത് ആവശ്യമുണ്ടോ എന്നുള്ളതിനേക്കാളും അത് റെക്കഗ്നൈസബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 120 Hz കഴിഞ്ഞ് നമ്മുടെ ഐസിന് അതൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുമോ എന്നുള്ളത് സംശയമാണ്, ഡിബേറ്റബിൾ ആണ്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. എന്നാലും ഒരു നമ്പർ 144 Hz എന്നുള്ളത് ഒരു നല്ല കാര്യമല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് വിചാരിക്കാം. ബെസ്റ്റ് കാഷ്വൽ ഫോൺ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിയൽമിയുടെ പ്രോഡക്റ്റാണ്, റിയൽമിയുടെ NASO 50 Pro. ഇതെന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 Hz ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം ആമോലെഡ് ഡിസ്പ്ലേ വരുന്ന വേറെ പല ഫോൺസും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, Dimensity 920 പ്രോസസ്സറാണ് വരുന്നത്. Dimensity എന്ന് കേൾക്കുമ്പോഴത്തേക്കും പേടിച്ച് ഓടേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല പ്രോസസ്സറായിട്ട് തന്നെയാണ് ഇപ്പോൾ മിക്ക ഈവൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വരെ, അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺസിൽ വരെ Dimensity യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത്ര മോശപ്പെട്ട പ്രോസസ്സറല്ല. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റുണ്ട്, Realme 9 Pro Plus. അപ്പോൾ അതിന് വരുന്നത് ഈ ഒരു Dimensity 920 സെയിം പ്രോസസ്സറാണ്, 25,000 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അതേ സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സർ തരുന്നുണ്ട്, ഏകദേശം നിയർ ടു Snapdragon 778. അതുകൊണ്ട് വലിയ ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ 33 വാട്ടിൻ്റെ ഡാർട്ട് ചാർജിങ് വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്, തിന്നാൻ ലൈറ്റ് വെയ്റ്റ് ആണ് കമ്പയറബിൾ ടു അതേഴ്സ്. അതുപോലെ തന്നെ ഗുറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഈവൻ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സപ്പോർട്ട് ആണെങ്കിലും ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഓൾറൗണ്ടർ ഫോണായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കാഷ്വൽ ബഡ്ജറ്റ് ഫോണ് ഞാൻ ഈ ഒരു ഫോണിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൻ്റെ കാറ്റഗറി കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയാണ്, കാശ് കൊടുത്താൽ അതിനനുസരിച്ച് തിരിച്ച് റിട്ടേൺ തരുന്ന ചില സ്മാർട്ട് ഫോൺസ്, അല്ലെങ്കിൽ ഒരൊറ്റ സ്മാർട്ട് ഫോൺ. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ബെസ്റ്റ് പ്രൈസ് വർത്തി സ്മാർട്ട് ഫോൺ ഓഫ് 2022. ഇതിൽ ഓരോ പ്രൈസ് കാറ്റഗറിയിലും ഓരോന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു സ്പെഷ്യൽ മെൻഷൻ എനിക്ക് പറയാനുള്ളത് 1+ 10R ആണ്, നല്ല ഫോണാണ്, ഒരുപാട് കാര്യങ്ങളിൽ മികച്ച രീതിയിൽ ഫ്ലാഗ്ഷിപ്പിൻ്റെ ലെവൽ തന്നെ ആ ഒരു ഫോൺ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള റിയൽമിയുടെ GT Neo 3, അതും അടിപൊളി സ്മാർട്ട് ഫോണാണ്. ഓക്കെ, ആ ഒരു പ്രൈസിന് ഒരുപാട് ഫീച്ചേഴ്സാണ് ആ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലെ വിന്നർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്സി, 2 സെക്കൻഡ് ഉണ്ട്, 1, 2 ഞാൻ പറയാം. IQ Neo 6 5G. 29,000 രൂപ സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്ന ഈ ഒരു ഫോൺ 23,000 രൂപ ചിലപ്പോൾ ആയിട്ടുണ്ട്, 27,000 രൂപ ആയിട്ടുണ്ട്. 23,000 ആണെങ്കിൽ കോൾ അടിച്ചു, അത്രേ പറയാനുള്ളൂ. 27,000 ആണെങ്കിലും നല്ല ഫോണാണ്, 29,000 രൂപയാണെങ്കിലും നല്ല ഫോണാണ്. കാരണം
ഒരുപാട് ഫീച്ചേഴ്സാണ് ആ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ തരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ്. സ്നാപ് ഡ്രാഗൺ 870 ആണ് പ്രോസസറായിട്ട് വരുന്നത്. 120 ഹേർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. 360 ഹേർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. 64 MB ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിരവധി നിരവധി ഐറ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. 23,000 രൂപയ്ക്ക് ഒരു ഫോൺ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കോൾ അടിച്ചു, അത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയും ഫീച്ചേഴ്സാണ് ഒരുമിച്ച് കിട്ടുന്നത്. അതുമല്ല, ഇത്രയും ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടും ഈ ഒരു ഫോണിന് വലിയ ഇഷ്യൂസൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഇപ്പോൾ പോക്കോയിലൊക്കെ ഓവർ സ്റ്റാക്ക് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഞാൻ കേട്ടിട്ടില്ല. നല്ല ഫോണായിട്ട് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. സോ എല്ലാം കൊണ്ടും ഈ ഒരു വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വർത്തി ഫോൺ IQ Neo 6 5G ആണ്. ഇനി നമുക്ക് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണ് എന്ന് നോക്കാം. സോ ഇത് ഭയങ്കര ടഫ് കോളാണ്. കാരണം ഒന്ന് iPhone 14 Pro Max, അങ്ങേയറ്റം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമറ, അതുപോലെ തന്നെ അങ്ങേയറ്റം പ്രോസസ്സിംഗ് സ്പീഡുള്ള ഒരു ക്യാമറ സിസ്റ്റം. ഓക്കെ, നമുക്ക് എപ്പോഴും വേണമെങ്കിലും റിലയബിൾ ആയിട്ട് ആ ഒരു ക്യാമറ സിസ്റ്റം യൂസ് ചെയ്യാം. ഒരിക്കലും ആ ഒരു ക്യാമറ സിസ്റ്റം ഫെയിൽ ആവത്തില്ല എന്നുള്ളൊരു ടാസ്ക്കാണ് iPhone 14 Pro Max കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ S22 Ultra ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം വേറെ ഇല്ലെന്ന് തന്നെ പറയണം. അത്രയും ഫ്ലെക്സിബിളാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ആ ഒരു ക്യാമറ സിസ്റ്റം ഓപ്പൺ ആക്കി തരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫറിന് വേണ്ടി. അതുപോലെ തന്നെ നല്ല കളർ സയൻസ് ആണെങ്കിലും സാംസങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പിക്സൽ ഫോൺസ് ആണെങ്കിൽ ബെറ്റർ മാക്രോ ഫോട്ടോഗ്രാഫി, ബെറ്റർ നൈറ്റ് മോഡ് ഷോട്ട്സ്, ബെറ്റർ ഡൈനാമിക് റേഞ്ച്, അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ്. ഇപ്പോൾ ഇതിൽ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിൽ ഈ വർഷത്തെ വിന്നർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ Pixel 7 Pro ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിൽ പലയിടത്തും Pixel 7 Pro എക്സൽ ചെയ്യുന്നുണ്ട്. S22 Ultra ബെറ്റർ കൺസിസ്റ്റൻസി ആണെങ്കിലും Pixel 7 Pro പലയിടത്തും കാണിക്കുന്നുണ്ട്. മീൻസ് ഏതൊരു ഫോട്ടോ എടുത്താലും നമ്മൾ അധികം ഡിസപ്പോയിൻ്റ് ചെയ്യാത്ത രീതിയിൽ Pixel 7 Pro ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് മോഡ്സ് ആണെങ്കിലും ബെറ്ററായിട്ട് തരുന്നുണ്ട്. അങ്ങനെ നിരവധി ഏരിയസിൽ S22 Ultra അതുപോലെ തന്നെ iPhone 14 Pro Max Pixel 7 Pro എക്സൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോഗ്രഫിയുടെ കാര്യത്തിൽ കൂടുതൽ ചോദ്യമൊന്നുമില്ല. അന്നും ഇന്നും iPhone തന്നെ, ഈ വർഷം iPhone 14 Pro Max. ഈവൻ iPhone ഫോട്ടോ മോഡിൽ നിന്നും വീഡിയോ മോഡിലോട്ട് പോകുമ്പോൾ തന്നെയുള്ള വ്യത്യാസം എടുത്തു തന്നെ അറിയണം. അവരുടെ സ്വന്തം ഫോട്ടോഗ്രാഫിയെക്കാളും ബെറ്ററാണ് അവരുടെ വീഡിയോഗ്രാഫി. അത് ഈ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്, എന്ത് മാജിക് കൊണ്ടാണ്. നോക്കി അത്രമാത്രം ഹൈ ക്വാളിറ്റി വീഡിയോസാണ് ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ iPhone 14 Pro Max പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് തരുന്ന സ്മാർട്ട് ഫോൺ. ഇപ്പോൾ ഇതിൽ ഞാൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺസാണ് ഏറ്റവും കൂടുതൽ കണക്കിലെടുത്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ എല്ലാ ഫോൺസും എടുക്കുവാണെങ്കിൽ അതിന് പ്രോപ്പർ എവിഡൻഷ്യൽ സപ്പോർട്ട് ഉള്ള പോലെയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ല നല്ല ഡാറ്റ ഇല്ല. അവർ ഓരോ സ്ക്രീൻ ഓൺ ടൈമാണ് ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട്സ് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് തരുന്ന ഏതാണ് എന്ന് തന്നെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലായിടത്തും ഇറങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നാൽ പലയിടത്തും ഗ്ലോബലി ആൾക്കാർ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എക്സെപ്ഷണൽ ആണ് എന്ന് പല റിസൾട്ട്സും കണ്ടെത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഗസ് ചെയ്ത് കാണും. അസൂസിൻ്റെ ROG Phone 6 ആണ് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഉള്ള ഫോൺ. ROG Phone 6000 mAh ബാറ്ററിയും അതിൻ്റെ കൂടെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും പിന്നെ അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസേഷനും കൂടെ ചേർന്നിട്ട് നമുക്ക് ഏകദേശം 2 ദിവസത്തിന് അടുപ്പിച്ച് ബാറ്ററി ലൈഫ് തരും ഒരു കാഷ്വൽ യൂസറിന്. പക്ഷേ എല്ലായിടത്തും ROG Phone ലോഞ്ച് ആവാത്തതുകൊണ്ട് നമ്മളൊരു സിൽവർ മെഡലും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ മെഡലിന് അർഹൻ iPhone 14 Plus ആണ്. ആദ്യമായിട്ടാണ് പ്രോ സീരീസിനേക്കാളും ബെറ്റർ ബാറ്ററി ലൈഫ്. നോർമലി പ്രോ മാക്സ് ഒക്കെ ആണല്ലോ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് വരുന്നത്. അതിനേക്കാളും ബെറ്റർ ബാറ്ററി ലൈഫാണ് iPhone 14 Plus വരുന്നത് അല്ലേ. അത് ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയാലോ, എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങി. ഓക്കെ, റെഡിയാക്കാം. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺ അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന്, ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതും 2, ഡിസ്പ്ലേ എക്സ്പീരിയൻസിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ഡിസ്പ്ലേ സ്പെക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ പോകുന്നത് iPhone 14 Pro Max. കാരണം വേറൊന്നുമല്ല, ബാക്കി എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലുള്ള ഡിസ്പ്ലേ എന്താണോ അതേപോലെ iPhone 14 Pro Max ഉണ്ട്. പക്ഷേ ഒരു എടുത്തു നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കൂടെ iPhone 14 Pro Max വരുന്നുണ്ട്. ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണ് iPhone 14 Pro Max സ്മാർട്ട് ഫോണിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, കുറിയിട്ട് വെച്ചേക്കുന്ന പോലെ ഒരു നോച്ച് മുകളിൽ വന്ന് കിടപ്പുണ്ട്. അതിപ്പോൾ ഡൈനാമിക് ആയാലും എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും നോച്ച് നോച്ച് തന്നെയാണ്. ഡിസ്പ്ലേ എക്സ്പീരിയൻസിന് ഒരു ഹിൻഡ്രൻസും ആണ് അല്ലേ. അതിപ്പം ഏതൊരു മൾട്ടിമീഡിയ ആണെങ്കിലും, യൂട്യൂബ് ആണെങ്കിലും ഈവൻ മൂവീസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു ഡിസ്പ്ലേ ഹിൻഡ്രൻസ് തന്നെ ആ ഒരു നോച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ദോ ഇത്രയും ഹൈ സ്പെസിഫിക്കേഷനുള്ള ഡിസ്പ്ലേ ആണെങ്കിലും അതൊരു ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് ഓവറോൾ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് തരുന്ന സ്മാർട്ട് ഫോൺ
തീർച്ചയായിട്ടും S22 Ultra. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് നോക്കിയ ഡിസ്പ്ലേ ആണ്. അങ്ങേയറ്റം കളർ വൈബ്രൻസി, അങ്ങേയറ്റം വ്യൂയിങ് എക്സ്പീരിയൻസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനുണ്ട്. ഇനി അടുത്ത കാറ്റഗറിയിലോട്ട് പോകുന്നതിന് മുന്നേ നത്തിങ് ഫോൺ എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇറങ്ങുന്നതിന് മുന്നേ ആൾക്കാർക്ക് ഒരു രക്ഷയില്ലാത്ത ഹൈപ്പും ഈ ഒരു ഫോണാണ് എല്ലാം എന്നുള്ള മട്ടിലായിരുന്നു എല്ലാവരും. പക്ഷേ ഇറങ്ങിയതിന് ശേഷം ഏഹേ എന്നുള്ള മട്ടിൽ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. മിക്കവരും പറയുന്ന ആ ഒരു പ്രൈസിന് ഒട്ടും വർത്തിയല്ലടാ, അത് പോരാ സ്മാർട്ട് ഫോൺ, വലിയ പോരസവും ഇല്ല എന്നുള്ള മട്ടിലൊക്കെ ആൾക്കാർ പറയുന്ന കേട്ടാൽ തോന്നി. എന്താണ് എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറം ആ ഒരു ഫോണിൽ നിന്നും? എന്താ വിചാരിച്ച, A16 Bionic പെർഫോമൻസും അതുപോലെയുള്ള ക്യാമറയും അങ്ങനെ വേൾഡ് ക്ലാസ് ലെവൽ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് 27,000 രൂപയ്ക്ക് ഒരു ഫോൺ വരുന്നതാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഫസ്റ്റ് ബിഗിനിങ് ഫോണാണിത്, എന്നിട്ട് അവർ ഇത്രയും നല്ല രീതിയിൽ ആ ഒരു ഫോണിനെ ഇത്രയും യുണീക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ട് ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആൾക്കാർ ആ ഒരു ഫോൺ ഇത്രമാത്രം അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം ഒരുപാട് യുണീക്നെസ്സും ക്വാളിറ്റിയും ആ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് ആൾക്കാർ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, സ്നാപ് ഡ്രാഗൺ 778 പ്രോസസർ, അതൊരെണ്ണം അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ. 2 ഗ്ലിഫ് ഇൻ്റർഫേസ്, ഇത്രയും യുണീക്കായിട്ടുള്ള വെറൈറ്റി നോട്ടിഫിക്കേഷൻ സിസ്റ്റം വേറെ ഏത് ഫോണാണുള്ളത്? അത് നമ്മൾ എവിടെ പുറത്തു കൊണ്ടുപോയാലും ആ ഒരു ഫോൺ നമ്മൾ ആരായാലും ശ്രദ്ധിച്ചു പോകും അല്ലേ? അത് വേറൊരു കാര്യം. 3 നല്ലൊരു ക്യാമറ സിസ്റ്റം അതിനകത്ത് വരുന്നുണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ക്യാമറ സിസ്റ്റം. 4 നല്ല UI എക്സ്പീരിയൻസ്. 5 വളരെ കുറച്ച് ഫോൺസാണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്, അതാണെങ്കിലും നത്തിങ് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോൺ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 2022 നത്തിങ് ഫോൺ 1 ഡിഗ്രേഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും മോസ്റ്റ് ഹൈപ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് സ്മാർട്ട് ഫോൺ നത്തിങ് ഫോൺ 1. ഇനി അടുത്ത കാറ്റഗറി ഇച്ചിരി വെറൈറ്റി കാറ്റഗറിയാണ്, അധികം ആൾക്കാരങ്ങ് പ്രതീക്ഷിക്കുന്ന കാറ്റഗറിയില്ല. കാരണം ഇത്രയും നാൾ വരെ ഈ ഒരു കാറ്റഗറി ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ളത് ഒരു സംശയമായിരുന്നു. പക്ഷേ ഇനി തൊട്ട് അത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സ്മാർട്ട് ഫോൺസൊക്കെ ഈ ഒരു കാറ്റഗറി കിടന്ന് നല്ലപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊന്നുമല്ല, മോസ്റ്റ് ഈക്കോ ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ഓഫ് 2022. ഈ സെക്ഷനിൽ ആദ്യമേ ഒരു സ്പെഷ്യൽ മെൻഷൻ പറയാനുണ്ട്, നോക്കിയയുടെ X30 5G. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഒരു ഫോൺ നോക്കിയ ഒരു ഈക്കോ ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെയാണ് കണ്ടേക്കുന്നത്. അതുമല്ല, അവരുടെ എല്ലാ പ്രോഡക്ട്സും ഇനി തൊട്ട് ഇങ്ങനെ ഈക്കോ ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് നോക്കിയ ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയെന്ന് ചോദിച്ചാൽ, 100% റീസൈക്കിളബിൾ ആയിട്ടുള്ള അലൂമിനിയം ഫ്രെയിം വെച്ചാണ് ഫുൾ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 65% റീസൈക്കിളബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ 1 കിട്ടുന്ന വാറണ്ടി ഇവർ 3 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 OS അപ്ഡേറ്റ്സ് ആണെങ്കിലും ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിന്നർ ഇവരാരുമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണഗതിയിൽ വരുന്ന കമ്പനികളുമല്ല, ഇച്ചിരി യുണീക്ക് ആയിട്ടുള്ള കമ്പനിയാണ്. ഫെയർ ഫോൺ 4 ഈ വർഷത്തെ മോസ്റ്റ് ഈക്കോ ഫ്രണ്ട്ലി ഫോൺ. എന്തുകൊണ്ട് ഈ ഫോൺ വിന്നറായി എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നോക്കിയ 1 3 വാറണ്ടി, എന്നാൽ 3 5 ഫെയർ ഫോൺ. ഓക്കെ, 5 വാറണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. എന്നാൽ ആലോചിക്കുക, 5, അതിൻ്റെ കൂടെ 5 OS അപ്ഡേറ്റ്സ്, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ട്. അത് വേറൊരു കാര്യം. അതിൻ്റെ കൂടെ 100% റീസൈക്കിളബിൾ മെറ്റീരിയലാണ് ഈ ഒരു ഫോൺ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ബാക്ക് പാനൽ. അത് വേറെ കാര്യം. ഡിറ്റാച്ചബിൾ സ്ക്രൂസും ഉണ്ട്, ഡിറ്റാച്ചബിൾ ബാറ്ററിയും ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി റിപ്പയറബിൾ ആൻഡ് റീസൈക്കിളബിൾ ഫോമിലാണ് ഈ ഒരു ഫോണിനെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അടിപൊളി ബെസ്റ്റ് കാറ്റഗറിയിലാണല്ലേ നോക്കിയത്. അടുത്ത് ഇനി കുറച്ച് നേരം വേഴ്സ്റ്റ് കാറ്റഗറിയും കൂടെ നോക്കാം. ഈ സെക്ഷനിൽ ആദ്യമായിട്ട് ഏറ്റവും ഈ വർഷത്തിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഫോൺ, അല്ലെങ്കിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത ഫോൺ ഏതെന്ന് ചോദിച്ചാൽ, 1-2 സ്പെഷ്യൽ മെൻഷനുണ്ട്. 1 iPhone 14 സീരീസിലെ ബഗ്സ്, ക്യാമറ വൈബ്രേറ്റിംഗ്, അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ തിരിഞ്ഞിരിക്കുക, എന്തൊക്കെയായിരുന്നു അല്ലേ, ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ബഗ്സ് iPhone 14 അല്ലെങ്കിൽ ഏതൊരു iPhone വന്നിട്ടില്ല അല്ലേ. സോ ഒരു വല്ലാത്ത വർഷമായിരുന്നു ആപ്പിളിന് ഫോൺസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും. പക്ഷേ എന്നാലും മിക്കതും ആപ്പിൾ പരിഹരിച്ചതുകൊണ്ട് ഏറ്റവും നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു സ്പെഷ്യൽ മെൻഷനായിട്ട് പറഞ്ഞത്. ഇനി അടുത്തത് 1 Plus Note 2 ബ്ലാസ്റ്റ് ഇഷ്യൂ. ഇത് ഞാനൊരു സ്പെഷ്യൽ മെൻഷനായിട്ട് ഉൾപ്പെടുത്താൻ കാരണം, ഒരുപാട് ഫോൺസൊന്നും അങ്ങനെ ബ്ലാസ്റ്റ് ആയിട്ടില്ല, വളരെ തുച്ഛമായിട്ടുള്ള ചില ഫോൺസ് മാത്രമാണ് ബ്ലാസ്റ്റ് ആയത്. അതുകൊണ്ട് അതൊരു വലിയ മേജർ ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെക്ഷനിലെ വിന്നർ ആരെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം Poco X3 Pro. എൻ്റെ അമ്മോ, 1-2 ഫോണാണെങ്കിൽ കുഴപ്പമില്ല, എത്ര ഫോണാണ്, അതും ചെറിയ കംപ്ലൈൻ്റ് ഒന്നുമല്ല, മദർ ബോർഡാണ് അടിച്ചു പോകുന്നത്. ഫോണെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് അടിച്ചു പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെങ്കിൽ ഫോൺ അടിച്ചു പോയി, ഫുൾ ഡാറ്റ ലോസ്റ്റായി, ഒന്നും ഓണാക്കാൻ പോലും പറ്റിയില്ല. ഓക്കെ, അത്തരം അവസ്ഥയിലാണ് ഈ ഒരു ബ്രാൻഡ് ലീവ് ചെയ്തത് ആ ഒരു ഫോണിനെ. പിന്നെ അവർ തന്നെ ക്യാമ്പയിൻ തുടങ്ങേണ്ടി വന്നു ഈ ഒരു ഫോൺ ഓണേഴ്സിനൊക്കെ വേറെ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതാണെങ്കിലൊരു എക്സ്ട്രാ ബുദ്ധിമുട്ടല്ലേ, എത്ര ദിവസം എടുക്കുക ആ ഒരു ഫോണൊക്കെ വരാൻ വേണ്ടി. സോ കംപ്ലീറ്റ്ലി ഒരു വല്ലാത്തൊരു ഡിസ്ട്രക്ഷനാണ്. 1 കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോൺ ഇത്രമാത്രം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഈ ഒരു ബ്രാൻഡൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇപ്പോൾ പോക്കോ ഫോൺസ് നമുക്ക് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ലാത്ത രീതിയിലാക്കി എടുത്തു അവർ തന്നെ ആക്കിയെടുത്തു. അതുകൊണ്ട്
ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഈവൻ ദോ പോക്കോ ഫോൺസിന് നല്ല സ്പെക്കുകൾ ഉണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഒരിക്കലും ഒരു ട്രസ്റ്റബിൾ ബ്രാൻഡായിട്ട് ഇപ്പോൾ അവരുടെ പൊസിഷനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഒട്ടുമുക്കാലും കാറ്റഗറികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനത്തെ കാറ്റഗറിയിലോട്ട് പോവാണ്. ഈ വർഷത്തെ ഏറ്റവും വേർസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്ന്. ഇത് ഒരുപാട് പേരുടെ അകത്ത് തീ കൊള്ളിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ സജഷൻ്റെ ബേസിസിലാണ് ഈ ഒരു ഫോണിനെ പിക്ക് ചെയ്തത്. ഓക്കെ, ചിലവർക്ക് ഈ ഒരു ഫോൺ നല്ലതായിട്ട് തോന്നുമായിരിക്കാം. ഈ ഒരു ഫോണിന് വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഒന്നുമില്ല, ഫോൾട്ടുകളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് കാരണവും ഈ ഫോൺ തരുന്ന സ്പെക്ക് കാരണവുമാണ് ഞാൻ ഈ വർഷത്തെ ഏറ്റവും വേർസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് ഇതിനെ പിക്ക് ചെയ്തത്. എക്സിനോസ് 1280 പ്രോസസ്സർ വരുന്ന ഫുൾ പ്ലാസ്റ്റിക് ബിൽഡായിട്ട് വരുന്ന 64 MP ക്യാമറയുമായി വരുന്ന ഗാലക്സി A53 ആണ് ഈ വർഷത്തെ ഏറ്റവും വേർസ്റ്റ് സ്മാർട്ട് ഫോൺ. 33,000 രൂപയ്ക്ക് നമുക്ക് സ്നാപ് ഡ്രാഗൺ 888 തരുന്നുണ്ട് IQ9SE. അത്രയൊന്നും തരണ്ട, എന്നാലും കുറച്ചുകൂടെ താഴെയെങ്കിലും തന്നുകൂടെ? അതൊരു റീസണബിൾ ആയിട്ടുള്ള ചോയ്സ് അല്ലേ ഇത്രയും പ്രൈസ് പേ ചെയ്യുമ്പോഴത്തേക്കും? പകരം M33 സെയിം പ്രോസസ്സർ, 18,000-19,000 രൂപ വരുന്ന M33 സെയിം പ്രോസസ്സറാണ് 14,000 രൂപ എക്സ്ട്രാ വരുന്ന ഈ ഒരു ഫോൺ കൊണ്ടുവന്നേക്കുന്നത്, എക്സിനോസ് 1280. അതിലപ്പുറം എന്താണ് പറയാനുള്ളത്? അപ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കും, പ്രോസസ്സറ് മാത്രമാണോ, ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഒരു ഫോൺ അടിപൊളിയല്ലേ? എന്ത് കാര്യത്തിലാണ് അടിപൊളി? പ്ലാസ്റ്റിക് ബിൽഡാണ് ഫുള്ളും വരുന്നത്, അതുകൊണ്ട് വലിയ ഡ്യൂറബിലിറ്റി കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. ക്യാമറ സിസ്റ്റം ആണെങ്കിൽ 64 MP എന്നുള്ള പേരുണ്ട്, പക്ഷേ അത്ര മാരകമായിട്ടുള്ള ക്യാമറ സിസ്റ്റം ഒന്നല്ല ആ ഒരു ഫോൺ തരുന്നത്. അല്ലേ, സാധാരണയായിട്ടുള്ള ക്യാമറ സിസ്റ്റമാണ് ആ ഒരു ഫോണിനകത്ത് വരുന്നത്. ആമോലഡ് ഡിസ്പ്ലേ, ഏത് ഫോണാണ് ആമോലഡ് ഡിസ്പ്ലേ ഇപ്പോൾ ഈ ഒരു പ്രൈസ് കാറ്റഗറി ഇല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മിക്ക ഫോണിനും ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഈ ഒരു ഫോൺ എക്സൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വർഷത്തിലെ ഏറ്റവും വേർസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് ഞാൻ A53 സെലക്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, എല്ലാവരും ശാന്തരാവും, എല്ലാവരും ശാന്തരാവും. ഓക്കെ, ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് അതിന് മുന്നേ 2-3 നോമിനേഷനുകളുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഐഫോൺ 14 ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഐഫോൺ 14 ആണ്. സൂപ്പർ ഫോണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ, നമുക്ക് 2-3 നോമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നും ഏതാണ് വിന്നർ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നോമിനേഷൻ iPhone 14 Pro Max ആണ്. നല്ല ഫോണാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ബോഡിയാണ്, അങ്ങനെ പല പല ഗുണങ്ങളും ആ ഫോണിനുണ്ട്. പക്ഷേ വിലയ്ക്കുള്ളതില്ല. ഓക്കെ, ഇപ്പം 140,000 രൂപ കൊടുത്ത് ആ ഒരു ഫോണിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതിപ്പോൾ ഏതൊരു കോമൺ സെൻസിലുള്ള ആൾക്കും മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കൊരു വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത് Pixel 7 Pro ആണ്. വളരെ നല്ല ഫോണാണ്, ഒരുപാട് കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് പിക്സൽ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും. പക്ഷേ എന്നാലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും പിക്സൽ ബാക്കിലാണ്. ഓക്കെ, ഒന്ന് ആഫ്റ്റർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യയിലാണെങ്കിൽ 2-3 സർവീസ് സെൻ്ററേ ഇപ്പോഴും ഉള്ളൂ. അതൊരു വലിയ പോരായ്മയാണ് ആ ഫോണിന്. അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് ഇപ്പോഴും എടുക്കാൻ പറ്റില്ല പിക്സൽ. അതുമല്ല, ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്സെറ്റ് ആണെങ്കിലും ബാക്കി കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും അങ്ങ് ടോപ്പ് ഓഫ് ദ ലൈൻ വരുന്നില്ല. അല്ലേ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് Pixel 7 Pro ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ 2022 ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്ക് പറയാവുന്ന പോലെ സാംസങ്ങിൻ്റെ ഗാലക്സി S22 Ultra. ഇത് ഞാൻ മാത്രം സെലക്ട് ചെയ്തതല്ല, നമ്മുടെ ചാനലിലാണെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോൾ ഇട്ടായിരുന്നു. അവിടെ ഇത്രയും ലീഡിലാണ് S22 Ultra ജയിച്ചിരിക്കുന്നത്. എന്നാൽ ആലോചിച്ച് നോക്കിയേ, 10 നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം ആരാധകരാണ് ആ ഒരു ഫോണിനുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ അവാർഡ്സും പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും വീഡിയോ എൻജോയബിൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ദ ചാനൽ ആൻഡ് ഗുഡ് ബൈ.